എല്ലാവർക്കും ഞാൻ ബ്രാന്തിനിക്ക് സ്വാഗതം. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് പിലോപ്പിനും ഇതിനൊക്കെ വളർത്തുന്ന ആൾക്കാരാന്ന് വിചാരിക്കുന്നത്, പിലോപ്പിയൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഒരു അടുക്കള കുളം എന്ന ഒരു രീതിയിൽ ഞാനിവിടെ ഉണ്ടാക്കിയാണ് സംഭവമായിട്ടത്. അടുക്കള അറ്റത്താണ് ഇത്, ചെറിയൊരു കാസെൻ്റിൽ ഉണ്ടാക്കിയാണ് ഒരു കുളം. ചെറിയ നിങ്ങൾ ഇപ്പനെ കണ്ടറിയാം, ഒരു ചെറിയ കുളം താഴ്ചയുണ്ട്. അതാണ് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. കൂടുതൽ താഴ്ചയായി, കൂടുതൽ താഴ്ച ആവാൻ പാടില്ല എന്നാണ് ഓരോരുത്തർ പറയണേ. അപ്പോൾ നമ്മൾക്ക് ഇറക്കിയ കാശ് എങ്ങനെ കിട്ടും എന്നുള്ളത് ചിലവർക്ക് അറിയില്ല. പക്ഷേ എനിക്ക് ഫസ്റ്റത്തെ പ്രാവശ്യം ഞാൻ ഗിഫ്റ്റ് പിലോപ്പീനെ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഗിഫ്റ്റ് പിലോപ്പീനെ ഇട്ടപ്പോൾ അങ്ങോട്ട് ശരിയായില്ല, ഇറക്കിയ കാശ് കുറേ ചാവാൻ തുടങ്ങി. കുറേ ഞാൻ 500 എണ്ണത്തിന് ഏറ്റവും വെച്ചിട്ടുണ്ടേ, അത് ഈ കാശിൻ്റെ ഈ കുളത്തിൽ അങ്ങനെ ഇടാൻ പാടില്ലായിരുന്നു. ഞാൻ കുറേ പേരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞു അങ്ങനെ ഇടാൻ പാടില്ല. ഇപ്പം ഇട്ടേക്കെന്ത്, ഞാൻ ആകെ ഇട്ടേക്കെന്ത് 50 എണ്ണത്തിന് കേട്ടോ. അത് ഞാൻ ഇപ്പിലൊപ്പി, ഇതിപ്പോൾ 3 മാസമായിണ്ട് ഇപ്പോൾ. പക്ഷേ എനിക്ക് ആ ക്യാഷും പിന്നെ ഈ ഉണ്ടാക്കിയ കുളത്തിൻ്റെ ക്യാഷൊക്കെ കിട്ടി തുടങ്ങി. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയണ്ടേ. അപ്പോൾ ഈ നൈപ്പിലൊപ്പിനിട്ട് വേറൊരു ഗുണമുണ്ട്, കുഞ്ഞുങ്ങളുണ്ടാവും. കുഞ്ഞുങ്ങളുണ്ടായി നമുക്ക് വിൽക്കാൻ പറ്റും. എങ്ങനെയാ, നമുക്ക് 5 രൂപയ്ക്ക് നമുക്ക് വിൽക്കാൻ പറ്റും. അതായത് ആഴ്ചയിൽ ഞാനൊരു 19 എണ്ണത്തിനെ കുഞ്ഞുങ്ങളെ പിടിക്കാറുണ്ട് ആഴ്ചയിൽ. അത് നിങ്ങൾ വിചാരിക്കണം, ആഴ്ചയിൽ പിടിക്കാൻ പറ്റുന്നുണ്ടെന്ന്. 50 കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ 50 കുഞ്ഞുങ്ങളെ കിട്ടണമെങ്കിൽ അപ്പോൾ ഒരു പിലോപ്പി അത്ര കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നുണ്ടാവും. ഞാൻ ആകെ 50 എണ്ണത്തിനെ ഇട്ടിട്ടുള്ളൂ. അതിൽ ഇട്ടത് ഒരു 5 എണ്ണം ചത്തുപോയിണ്ട്. ഇപ്പോൾ 75 എണ്ണം ഇതിൽ കിടക്കുന്നുണ്ട്. 75 എണ്ണത്തിൽ അതിൽ രണ്ട് മൂന്ന് ഒരു പകുതി മെയിൽസ് ഉണ്ടാവും, ചിലപ്പോൾ പകുതി ഫീമെയിൽസ് ഉണ്ടാവും. അപ്പോൾ എനിക്ക് ലാഭം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളാണ്. 6 മാസം പിടിക്കും ഈ സംഭവം വലുതായി ഒരു സെറ്റാണ്. അതിനുള്ളിൽ ഒരു പ്രസവിച്ച് കുഞ്ഞുങ്ങൾ കിട്ടുന്നത് വേറെ നമുക്ക് ഒരു വേറെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് എടുക്കാം. അങ്ങനെ പോയി എല്ലാവർക്കും ഈ സംഭവം നല്ല ഒരു സംഭവമാണ്. ഇപ്പോൾ ഗൾഫിൽ നിന്നും ഒക്കെ വരെ ആൾക്കാർ വരല്ലേ കൊറോണ കാലത്ത്. അപ്പോൾ കൊറോണ കാലത്ത് ജോലി ഇല്ലാത്തവർക്കൊക്കെ ഒരു 3 മാസം വരെ ഒരു കഷ്ടപ്പാട് തന്നെ ആയിരിക്കും ഞാൻ ഹെൽപ്പിലോപ്പിനെ വളർത്തി സെറ്റ് ചെയ്യാനായിട്ട്, വെള്ളമൊക്കെ സ്യൂട്ടായി വരാനൊക്കെ ആയിട്ട്. 3 മാസം കഴിഞ്ഞ തൊട്ട് നമുക്ക് ഇങ്ങോട്ട് ക്യാഷ് കിട്ടിയതുകൊണ്ടിരിക്കും. അതായത് കുഞ്ഞുങ്ങളുണ്ടായി നമുക്ക് വിറ്റ് അതിൻ്റെ ക്യാഷ് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഗിഫ്റ്റ് പിലോപ്പി എന്ന് പറയും, ഗിഫ്റ്റ് പിലോപ്പി എൻ്റെ ഉള്ളത് പ്രസവിച്ചിട്ടില്ല ഇതുവരെയിട്ടും. പിന്നെ ഞട്ടറും കൂടിയാണ് ഞാൻ വളർത്തിയത്, ഞട്ടറും പിലോപ്പി. ഞട്ടറാകെ 4 ലിറ്ററോ, പക്ഷേ അത് ഇത്തിരി സൈസായി. പക്ഷേ ഗിഫ്റ്റ് പിലോപ്പി അങ്ങനെ സൈസാവണില്ല. പക്ഷേ ഇത് 3 മാസം കഴിയുമ്പോൾ എൻ്റെ ഈ വിരലിൻ്റെ ഇത്രയുണ്ട്, ഈ തന്ത വിരലുണ്ടല്ലേ അതിൻ്റെ അത്രയുണ്ട്. അപ്പോൾ അത് പ്രസവിക്കാൻ തുടങ്ങി. അതിൻ്റെ കൂടെ എനിക്ക് നല്ല വരുമാനം കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഞാൻ ഈ പറഞ്ഞുതരാൻ പോകുന്നത്, ഞാൻ ഹെൽപ്പിലോപ്പിനെ വളർത്തി കുഞ്ഞുങ്ങൾ ഇഷ്ടംപോലെ പേര് വാങ്ങാൻ ഇഷ്ടംപോലെ പേരുണ്ട്. ഞാൻ ഹെൽപ്പിലോപ്പിൻ്റെ കുഞ്ഞുങ്ങളുണ്ടോ എന്ന് ചോദിച്ച് വരുന്നവരുണ്ട്. അവർക്കൊക്കെ എനിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതായത് ഒരു പുതിയൊരു സംരംഭമാണ് ഈ പിലോപ്പി. 6 മാസം ആകുമ്പോൾ നമുക്ക് ഇതിനെ പിടിച്ച് കൊടുക്കുകയും ചെയ്യാം. അതിനുള്ളിൽ നമുക്ക് ഇറക്കേണ്ട 8 ക്യാഷ് നമുക്ക് ഈ ഞാൻ ഹെൽപ്പിലോപ്പി തരുന്നുണ്ട്. അപ്പം ഞാനിന്ന് പറഞ്ഞു വരുന്നത്, ഈ കൊറോണ കാലത്ത് നമുക്ക് എങ്ങനെ പൈസ ഉണ്ടാക്കാം. കുറേ പേര് ജോലി നഷ്ടപ്പെടുന്നവരുണ്ടാവും, അങ്ങനെ കുറേ പേരൊക്കെ ഉണ്ടാവും. ജോലി പിന്നെ പുറത്തുനിന്ന് വന്നിട്ട് ജോലി നഷ്ടപ്പെട്ട് ഇവിടെ ഇരിക്കുന്നവരുണ്ടാവും. അവർക്കൊക്കെ ചെറിയൊരു മാതൃകയാണ് സംഭവം ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്നത്. ഇതേ കണ്ട കുളം കണ്ട, ആകെ കാശൻ്റിലാട്ട് ഈ കുളം ഇരിക്കണേ. അടുക്കള കുളം എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയതാണ്, അമ്മയും ഞാനൊക്കെ കൂടി എല്ലാവരും കൂടി ഉണ്ടാക്കിയതാണ്. പക്ഷേ ആഴം കൂടിപ്പോയി. അത് ഇതിൽ വിരിച്ചിരിക്കുന്ന ഈ ഇത് കണ്ട, ഇത് നമ്മുടെ റംബൂട്ടാനിടുന്ന വലയാട്ടാ. പിന്നെ ഈ ഷീറ്റ് എന്തിട്ടാ നമ്മൾ ഈ മേലെ ഷെഡൊക്കെ ഉപയോഗിക്കുന്ന സംഭവമില്ല, ഷെഡൊക്കെ ഷീറ്റ് അതാട്ടാ. ആൾക്കാർ മീൻകുളത്തിന് വേണ്ടി ആക്കുന്നത് വേറെ ടൈപ്പിലുള്ള ഷീറ്റാന്ന് തോന്നണേ. പക്ഷേ ഇതിലേക്ക് ഇറങ്ങാൻ പറ്റില്ല എനിക്ക്, ഈ വല കൊണ്ട് മാത്രം കുഞ്ഞുങ്ങളെ പിടിക്കാൻ പറ്റുള്ളൂ. ഞാൻ കുഞ്ഞുങ്ങളെ പിടിക്കുന്നു. ഇപ്പോൾ കുഞ്ഞുങ്ങളെ കാണിച്ചു തരാനായിട്ട് കുഞ്ഞുങ്ങളില്ല, എൻ്റെ കയ്യിൽ സ്റ്റോക്കില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റാവോ? കാണാൻ പറ്റണില്ല. അവിടേക്ക് ഉണ്ട്, നമ്മൾ വരുമ്പയ്ക്കും സംഭവം പോവും. തീറ്റ മുമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടാ, തീറ്റ കണ്ടാ അവിടെ തീറ്റയൊക്കെ ഇട്ട് കാലത്ത് തന്നെ ഇട്ട് കൊടുക്കും, കൃത്യം 8 മണിക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ തീറ്റ കുറേയൊക്കെ കഴിച്ച് ഇനി വൈകിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പിലോപ്പീനെ ഇട്ട്
നമ്മൾ പുറത്തു കൊടുക്കുകയാണെങ്കിൽ പിലോപ്പിക്ക് 250 അത്ര രൂപയ്ക്കുണ്ട്. ഇത് ഞങ്ങൾ വേറെ ഇതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, നമ്മുടെ പച്ചക്കറിയുടെ വേസ്റ്റ് സാധനങ്ങളൊക്കെയാണ്. ഉള്ളി പിന്നെ എന്തിട്ടാ ഞാൻ ഇട്ട് കൊടുക്കുന്നത്, ചേമ്പിൻ്റെ അല ചേമ്പിൻ്റെ അല നുറുക്കിട്ട് കൊടുക്കും, അവർ സൂപ്പറായിട്ട് കഴിക്കും കേട്ടോ. അപ്പം നിങ്ങൾക്കും ഇതേപോലത്തെ സംരംഭം ഒക്കെ തുടങ്ങാം, ഇത്തിരി കഷ്ടപ്പെടണം, പക്ഷേ ഇരട്ടി ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ഇറക്കിയതിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് കിട്ടും. നമ്മൾ കുറേ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇറക്കി, പക്ഷേ അതിനേക്കാളും ഇരട്ടി ലാഭം കിട്ടും കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ്, ചെറിയൊരു വീഡിയോയാണ്. നമുക്കെങ്ങനെ നമുക്ക് പിലോപ്പി കുഞ്ഞുങ്ങളെ കൊണ്ട് നമുക്ക് പിലോപ്പിനെ കൊണ്ട് നൈൽ പിലോപ്പി ഇട്ടത് അത് ഓർക്കണം. നൈൽ പിലോപ്പി മാത്രം പ്രസവിക്കുള്ളൂ എന്ന് തോന്നണം, എനിക്കറിയില്ല നൈൽ പിലോപ്പിന് ഇത്ര കാശ് കിട്ടും ഇങ്ങനെ. അപ്പോൾ പിലോപ്പി കുഞ്ഞുങ്ങൾ വിൽക്കുമ്പോൾ നമുക്ക് എത്ര കാശ് കിട്ടും? ഞാൻ വാങ്ങിച്ച് 5 രൂപയ്ക്ക് 6 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത്. അത് ഇവിടുന്ന മണ്ണുത്തി അവിടുന്ന് ആ ഭാഗത്തു നിന്നാണ്, ഇവിടുന്ന് കൃത്യം അറിയില്ല ചേട്ടനെ വാങ്ങിച്ചോണ്ടെന്ന്. അപ്പോൾ നമുക്ക് എന്തിട്ടാ ഇത്ര പോകുന്ന ചെറിയ മീനെ 3 മാസം കൊണ്ടാകുമ്പോഴേക്കും 3 മാസം കഴിയുമ്പോഴേക്കും പ്രസവിച്ചു തുടങ്ങും. പ്രസവിച്ചു തുടങ്ങിയാൽ നമുക്ക് ലാഭം മാത്രമേ അവർ തരണുള്ളൂ. അതിനോടൊപ്പം തീറ്റ കൊടുക്കുമ്പോൾ എന്തായാലും ഒരു മീൻ പ്രസവിക്കും, ഒരു 10-20 കുഞ്ഞുങ്ങളെ പ്രസവിക്കും. അങ്ങനെ ആഴ്ചയിൽ എനിക്കൊരു 50 മേലെ കുഞ്ഞുങ്ങളെ കിട്ടുന്നുണ്ട് ആഴ്ചയിൽ. പിടിക്കാൻ അങ്ങനെ പറ്റില്ല, പിടിക്കാൻ നമ്മൾ ഞാൻ പിടിക്കുന്നത് ഗപ്പിയുടെ ഗപ്പി തീറ്റ ഇട്ട് കൊടുക്കും. അപ്പോൾ അവിടേക്ക് ഇഷ്ടംപോലെ കുഞ്ഞുങ്ങൾ വരും, അപ്പോൾ ആ വാരെല്ലാം ഇങ്ങോട്ട് എടുക്കും. അങ്ങനെയാണ് ഞാൻ പിടിക്കണേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇതാട്ടാ, ഇന്നത്തെ വീഡിയോ സംഭവം കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ ഞാൻ ഭ്രാന്ത്, എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഇനി വരുന്നവർക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ടാറ്റ ബൈ, അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടാറ്റ ബൈ, സീ യൂ.